നമസ്കാരം. പാചകം ചെയ്ത് ഡോക്ടറേറ്റ് നേടിയ ഇളവരശി മഠത്തിൻ്റെ ഒരു പ്രത്യേക വിഭവങ്ങളിലേക്കാണ് ഇന്ന് സംസാരൻ്റെ പോകുന്നത്. നമുക്കറിയാം, ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ച് പാചകകലയിലൂടെ ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരയായി തീർന്ന ആളാണ് ഇളവരശി മഠം. ഇളവരശി മഠത്തിൻ്റെ ഒത്തിരി വിശേഷങ്ങളിലേക്കും പാചകകലയിലേക്കും നമുക്ക് കടക്കാം. മാഡം നമസ്കാരം. നമസ്കാരം. അപ്പം പാചകത്തിലൂടെ ഒത്തിരി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. അതായത് അശ്വതി ഹോട്ട് ചിപ്സ് അല്ലേ? അശ്വതി ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളികൾ എവിടെയുണ്ടോ, ലോകത്ത് എവിടെയുണ്ടോ, അവിടെ എല്ലാം ഇന്ന് അവർക്കത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇപ്പം എക്സ്പോർട്ടിങ്ങും തുടങ്ങാൻ പോകാന്ന് എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ? കാനഡ ഉണ്ട്, ഖത്തർ ഉണ്ട്, അമേരിക്ക ഉണ്ട്, അങ്ങനെ മൂന്ന് സ്ഥലം രാജ്യങ്ങളിലേക്ക്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ചെയ്യണം അല്ലേ? ചെയ്യണം. അതെ അതെ. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഉണ്ണിയപ്പമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ണിയപ്പം ഒരു 5 കിലോ പൊടിക്കുള്ള ഉണ്ണിയപ്പത്തിന്റെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 5 കിലോ പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന മോഡല്. നമ്മളെല്ലാ സാധനങ്ങളും ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മുടെ കടയിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോ അതങ്ങനെ അതന്നെ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇളവരശി മഠത്തിന്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം എങ്ങനെ പാചകം ചെയ്യാന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. മാഡം എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇതില് 5 കിലോ ഇല്ല, 5 കിലോ പൊടിക്കുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ 5 കിലോ ഗോതമ്പിനുള്ളതാണ് ഒരു സെറ്റായിട്ട് എടുക്കാറ്. അപ്പൊ അത് മാത്രം അത് നേരിട്ട് ഇങ്ങനെ വെച്ചെന്നുള്ളു. അപ്പൊ ഇത് 5 കിലോ ഗോതമ്പ് പൊടിയാണ് ഇതിലിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തേക്കണത് 2 കിലോ 50 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ബെല്ലം നമ്മൾ 3 കിലോ 750 ഗ്രാം ഇങ്ങനത്തെ ബെല്ലം എടുക്കുക. ഇതിലേക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളത്തോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര പാനിയായിട്ട് ഉരുക്കും. എന്നിട്ട് ആ ഉരുക്കിയിട്ട് അതിന് നമ്മൾ വിരൽ കൊള്ളാവുന്ന ചൂട് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ വിരൽ കൈ ഉള്ളിലേക്ക് ഇടാവുന്ന രീതിയിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മളതിന് ഇതുപോലെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റവ ഉണ്ടല്ലോ ഇതിനെ നമ്മൾ ഇതുപോലെ, അതായത് ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ഇതെടുത്തിട്ട് നമ്മൾ 2 കിലോ 50 ഗ്രാം റവയുണ്ട്. ഈ റവയിലേക്ക് 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കും. എന്നിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക, ഒരു കുറുക്കും. ഇതിനെ കുറുക്കിയിട്ട് ഇതുപോലെ ആക്കും. കണ്ടോ, ഇതാണ് കുറുക്കിയ റവ. ആ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യും, ഈ കുറുക്കിയ റവ ഈ ചൂട് കുറഞ്ഞ ഇതുണ്ടല്ലോ ശർക്കരപ്പാനി, അതിലേക്ക് ഈ റവയിലേക്ക് എന്താ പറയുക, ഗോതമ്പിലേക്ക് ഈ റവ ഇടും. എന്നിട്ട് ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് 5 കിലോന്റെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ വീടിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റണം. റെസിപ്പി എല്ലാം ഇത് തന്നെ. അതിലേക്ക് ഇടേണ്ടതായിട്ടുള്ള കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട്. അതായത് നാളികേരം കൊത്തിയരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നെയ്യിലാണ് വറുത്തിരിക്കുന്നത് ശരിക്ക്. അതുപോലെ തന്നെ ഇത് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചതാണ് ഇത്. അതുപോലെ ഇതിലേക്ക് നല്ല ജീരകം 50 ഗ്രാമോളം വേണം. ഇതിന് ഒരു 30 ഗ്രാമോളം കറുത്ത എള്ളും വേണം. ഇത് നമ്മൾ ആദ്യം ഗോതമ്പിട്ടു, അതിനുശേഷം റവ കുറുക്കിയത്, അതിനുശേഷം നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് അടുത്തത് നാളികേരം വറുത്തതും ഏലക്കായര പൊടി ഇട്ടും. ഇതില് കുറച്ച് ജീരകം, കുറച്ച് 50 ഗ്രാം ജീരകത്തോളം ഇടണം, 30 ഗ്രാം എള്ളിടണം.
ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് എല്ലാ മാവുകളും ആ ശർക്കരപ്പാനിയും എള്ളും ജീരകവും അതുപോലെ ഏലക്കായും കുറച്ചുപ്പും കൂടെ ഇതിട്ടിട്ട് ഇതിനെങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് ഒഴിക്കാൻ പറ്റുക. സെറ്റാക്കി 4 മണിക്കൂർ വയ്ക്കണം. അത് തന്നെ ആവാൻ ഇത് പൊന്തി വരാനായിട്ടേ ആ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും അതിൻ്റെ ഇത് കിട്ടണമെങ്കിൽ അത്രയും സമയമെടുക്കും. ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ അതുപോലെ തന്നെ സോഡാ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യണം. അതുകൊണ്ടാണ് 4 മണിക്കൂർ. അശ്വതി ഹോട്ട് ചിപ്സിൻ്റെ പുതിയൊരു ഓഫീസും പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. മുൻപ് നമ്മുടെ വീഡിയോകളിലെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലേ. പുത്തൻപള്ളിയും പുത്തൻപള്ളി കണ്ടിട്ടുണ്ട്, അതുപോലെ കുറുക്കഞ്ചേരി കണ്ടിട്ടുണ്ട്. കുറുക്കഞ്ചേരി അങ്ങനെയുള്ള 5 സ്ഥാപനങ്ങൾ ഇപ്പം മൊത്തം ഉണ്ട് അതിനകത്ത്. ഇത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലേ. ഫുഡ് ഐറ്റംസ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണിത്. ഇവിടെ പുതിയ ഒരു അടുപ്പ് എല്ലാം ഉണ്ട്. അത് ഇന്ന് ഇളവരശ മേഡം ഇന്ന് തികത്തിച്ച് അത് ഉദ്ഘാടന കടയാണ്. അത് ചെയ്ത് നമ്മുടെ സംസാരം ടി വിക്ക് വേണ്ടിയുള്ള ഉണ്ണിയപ്പമാണ് ആദ്യമായിട്ട് അതിൽ വെക്കുന്നത് അല്ലേ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുടെ ടീം എല്ലാം ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും അങ്ങനെ ഒരു സമയം ഒരു അവസരം തന്നതിന് വലിയ നന്ദിയുണ്ട് കേട്ടോ. സംസാരം ടി വിയുടെ പ്രേക്ഷകരുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഈ എക്സ്പോർട്ടിങ്ങിന്റെ ഇത് ആശയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ? കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളതാ. എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റുകൾ അവിടെ എത്തിക്കുക എന്നുള്ളൊരു ചിന്ത കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഇപ്പം നമ്മൾ ചെയ്തിട്ട്. ഈ കൊറോണ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പുകൾ അടഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എങ്ങനെ അതുപോലെ എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നാറ് സത്യത്തിൽ. അപ്പോൾ അതിലൂടെ ഇപ്പം നമ്മൾ 3 രാജ്യത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഖത്തർ, കാനഡ, അമേരിക്ക അങ്ങനെയുള്ള 3 രാജ്യത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതിപ്പം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചേമ്പ് വറുത്തത്, ചേന വറുത്തത്, അതുപോലെ മിച്ചർ, കായ, ചക്ക, പഴം, ഇടിയും ചക്ക വറുത്തത്, അങ്ങനെ കുറേ കുറേ ഐറ്റംസ്. അതായത് പഴയ നാടൻ വിഭവങ്ങൾ നമ്മളുടെ ഇതേ ടേസ്റ്റിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിട്ട് തന്നെയാണ് അവിടെ അയക്കുന്നത്. അവിടെയുള്ള നല്ല ഔട്ട്ലെറ്റുകളിൽ അതായത് എത്തിക്കുന്നുണ്ട്. മലയാളികൾക്ക് നന്നായി സന്തോഷിക്കാം. കാരണം അശ്വതി ഹോട്ട് ചിപ്സിൻ്റെ മായം ചേരാത്ത നല്ല നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള ചേമ്പും ചേനയും തുടങ്ങിയ എല്ലാ ഐറ്റംസും നമ്മുടെ പലഹാരങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ട് ഇനി ഏത് രാജ്യത്തിരുന്ന് കഴിക്കാം. ഇപ്പം 3 രാജ്യങ്ങളിൽ കഴിക്കാം, തുടർന്ന് താമസിയാണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യും. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം അല്ലേ, അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഉണ്ണിയപ്പം ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. കഴിക്കട്ടെ? ആ കഴിക്കും സാർ. വേറെ മറുപടി ഒന്നും പറയാനില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. കാരണം ഇത് നമ്മൾ വീടുകളിൽ നിന്ന് മാത്രമേ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മാത്രമേ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ. ടേസ്റ്റിൽ കടയിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി സ്ഥലത്ത് നിന്ന് മേടിക്കാൻ കിട്ടും, പക്ഷെ അതിനൊക്കെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടേസ്റ്റ് എൻ്റെ അനുഭവത്തിലില്ല. ഇതാണ് അശ്വതി ഹോട്ട് ചിപ്സിൻ്റെ മേന്മ എന്ന് പറയുന്നത്. സ്വാദിഷ്ടമായ പലഹാരങ്ങൾ എല്ലാവർക്കും കഴിക്കാം. അപ്പം 99 പാചക കലയിൽ നിന്നും 99 അവാർഡുകൾ മേടിച്ച, ഡോക്ടറേറ്റ് നേടിയ ഒരാളുടെ കൂടെ ഇന്ന് ഈ പാചകത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം
ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. എന്തായാലും ഈ ഒരു ഇത് കാണിക്കാൻ സംസാരം ടി വി എടുത്ത എഫേർട്ടിന് വളരെയധികം നന്ദി. താങ്ക് യു. എന്തായാലും തുടർച്ചയായിട്ട് മറ്റു വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. അതുവരെ എല്ലാവർക്കും ഒരു ബൈ ബൈ.